राम 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 हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे हरे, हरे राम हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। सर्वत्र गोविंद नाम संकीर्तनम। ഭാഗവതം ഒരു പ്രായോഗിക ആധ്യാത്മിക ശാസ്ത്രമാണ്. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ കരുത്തോടെ മറ്റുള്ളവരെ കരുതലോടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം നമുക്ക് ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം കുറേയും കൂടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഇന്ന് സത്യത്തിൽ ജീവിതം ആസ്വദിക്കുന്നവരല്ല, അനുഭവിക്കുന്നവരാണ്. ഈ ആസ്വാദനം അനുഭവം എന്ന രണ്ട് വാക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ എല്ലാവരും പറയും സുഖദുഃഖങ്ങൾ സമ്മിശ്രമാണ് ജീവിതം. എപ്പോഴും സുഖവും എപ്പോഴും ദുഃഖവും ആർക്കുണ്ടാവില്ല, ഉണ്ടാവുമോ? അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ജീവിതം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. അപ്പം സുഖദുഃഖങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ജീവിതം. ഇവിടെ എല്ലാവർക്കും പറയാനുള്ളത് അനുഭവങ്ങളെക്കുറിച്ചാണ്. എൻ്റെ അനുഭവം നിങ്ങൾക്കറിയോ, എൻ്റെ അനുഭവം നിങ്ങൾക്കറിയോ, നിങ്ങൾ അതിലൊന്ന് കടന്നുപോയാലേ അറിയുള്ളൂ അല്ലേ പറയാ, ആണോ? എന്നാൽ ജീവിതത്തെ ആസ്വദിക്കണമെങ്കിൽ അറിവുണ്ടാവണം. അറിവിലൂടെ ജീവിതം കൊണ്ടുപോയാൽ ജീവിതം ആസ്വദിക്കാം. അറിവില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഏതറിവ്? ബോധത്തെക്കുറിച്ചുള്ള അറിവ്, ആത്മീയമായൊരറിവ്. ആത്മീയമായൊരറിവുണ്ടെങ്കിൽ ജീവിതം ആസ്വദിക്കാം. ആത്മീയമായൊരറിവില്ലെങ്കിൽ ജീവിതം അനുഭവിച്ചു തീർക്കാം. ഞാൻ ഇത്രയും കാലം അനുഭവിച്ചു, ഇത്രയും കാലം അനുഭവിച്ചിട്ടും ദൈവം എന്തേ എന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, എനിക്കുള്ളൊരു ദുരിതം ദൈവം ഇനി ആർക്കും കൊടുക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നവർ നിങ്ങൾക്ക് ചുറ്റും കാണാം ഇല്ലേ? എൻ്റെ ദുരിതം ഇനി ആർക്കും കിട്ടരുതെന്നൊക്കെ വിചാരിക്കുന്നവരില്ലേ, ഉണ്ടോ? അപ്പം നമ്മൾ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോണ്ടല്ലോ, എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ സീരിയൽ കഥയും കണ്ട് ജീവിതം തീർക്കരുത്. കാരണം അതൊക്കെ ഓരോ പൊട്ട കഥകൾ എഴുതി അതൊക്കെ ഓരോരുത്തരുടെയും ദുരന്തങ്ങൾ കഥകളാക്കി വെച്ച കഥകളാണ്, ആണോ? പറയൂ, നമ്മൾ ഹിന്ദുക്കൾ നശിച്ചു പോയതിൻ്റെ കാരണം ഈ സീരിയലാണ്. കാരണം ദീപാരാധനയ്ക്ക് ആളുകൾ അമ്പലത്തിൽ പോവാതെയായി, നാമജപം ഇല്ലാതെ. നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ സംസ്കൃതി നശിപ്പിച്ചത് നമ്മുടെ കുറേ കാരണവന്മാർ തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ സമ്മതിക്കില്ല. കാരണം ലേശം കാരണം ഒരു നട നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവർ ഞെളിഞ്ഞിരിക്കരുത്, നിങ്ങളടക്കമുള്ളവർ. പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കണം, നമ്മളൊക്കെ ജീവിതം അനുഭവിച്ചു തീർക്കുന്നവരാണ്. നമുക്ക് ജീവിതം ആസ്വദിച്ചു കൊണ്ടുപോകണം. ഏതാ വേണ്ടത്? ജീവിതം ആസ്വദിക്കണം. അപ്പം അങ്ങനെ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ബോധത്തെക്കുറിച്ചുള്ള അറിവ് വേണം. ഈ അറിവില്ലാതെ പോയാൽ ജീവിതം ഒരു അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ നടക്കും, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കും. അപ്പം നമ്മൾ പറയും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച പോലെ കുഴപ്പമില്ലാതെ പോകില്ല. ഇപ്പം നോക്കൂ, ഉച്ച വരെ ഒരു കുഴപ്പമില്ല, കാലാവസ്ഥ മാറി ഇടിയും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അല്ലേ, ആണോ? അതുപോലെ തന്നെ നമ്മൾ ആരെയും പ്രതീക്ഷിച്ചോ കൊറോണ എന്നൊരു വൈറസ് വരുന്നുള്ളത്? ആരെങ്കിലും പ്രതീക്ഷിച്ചോ ലോകം മുഴുവൻ ഒരു തടച്ചു പൂട്ടുന്നുള്ളത്? ആരെങ്കിലും പ്രതീക്ഷിച്ചോ വാഹനം റോട്ടിൽ ഇറക്കാൻ പറ്റില്ല എന്നുള്ളത്? ആരും പ്രതീക്ഷിച്ചില്ല. എത്ര പേരുടെ വീട്ടിലാണ്, പല സ്ഥലങ്ങളിലാണ് മരണം നടന്നത്. ഞാൻ ഈ കോവിഡിൻ്റെ ഒരു സമയം ഒന്ന് നിന്നപ്പോൾ കാശിയിൽ പോവുണ്ടായി. വെറുതെ ഇവിടെ ഇരുന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ കുറച്ച് വർക്കുണ്ടായിരുന്നു യു പിയിൽ. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ വല്ലാതെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. അവിടെ രണ്ട് ശവം കത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്, മണികാർണിക കാട്ടും അതുപോലെ അശ്വമേധകാണ്. ഞാൻ കണ്ട കാഴ്ച എങ്ങനെയാണ്, ഈ പിക്കപ്പിൽ ഇങ്ങനെ ഒരു ബോഡിയുടെ മുകളിൽ ഒരു ബോഡിയുടെ മുകളിൽ ഒരു ബോഡിയുടെ ഈ തെങ്ങ് മുറിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടുക്കി ഈർച്ചമില്ല് കൊണ്ടുപോയില്ലേ, ഇതുപോലെ പ്ലാസ്റ്റിക് കൂടില്, കാരണം മനുഷ്യനെയൊക്കെ ആ PPP കിറ്റിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ആളുകൾ ബോഡി എടുക്കുന്നത്. അതുപോലെ ഒരു സാധനം കവറിലിട്ടിട്ട് വലിയ വേസ്റ്റ് ഇടുന്ന കവറില്ലേ, അതിലിങ്ങനെ കെട്ടി ബോഡി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഓരോ കൂടുകൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതെന്നിട്ട് കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശവം കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ചെത എടുക്കുക, ഇതൊരു ചെതയുടെ മുകളിൽ വീണ്ടും വിറക് വെച്ചിട്ട് അടുത്ത ശരീരം, അതിൻ്റെ മുകളിൽ വീണ്ടും വിറക് വെച്ച് അറ്റ് എ ടൈം 10ഉം 15ഉം ശരീരം കത്തിക്കുകയാണ്. മനുഷ്യനെ തെങ്ങ് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോവുകയാണ്. അത് ആ ബോഡി കണ്ടല്ലോ എടുക്കുന്നതൊക്കെ ഭയത്തോടുകൂടി, കാരണം കോവിഡ് വിട്ടിട്ടില്ല, വാക്സിൻ അങ്ങോട്ട് കുത്തിവെച്ചിട്ടില്ല നമുക്ക്. അപ്പം ഇങ്ങനെ വലിയ ഭയത്തോടുകൂടി ഇങ്ങനെ ഇടുകയാണ്. വെറും ഒരു എന്താ പറയുക, സാധാരണ വസ്തു പോലെ ഇന്നലെ വരെ ജീവിച്ച മനുഷ്യനാണ് ഇന്നൊരു വിലയുമില്ലാത്ത ഒരു ഭയമുണ്ടാക്കുന്ന ഒരു സാധനമായി മാറിയത്. ആരെങ്കിലും പ്രതീക്ഷിച്ചു എങ്ങനെയൊന്ന് വരുന്നുള്ളു? പറയൂ, കോവിഡ് വന്നിട്ട് ആ സ്ഥലത്തേക്ക് പോകാൻ പേടിയിരുന്നില്ലേ? ഭാഗവതമൊക്കെ പറയുന്നത് മനുഷ്യനുള്ള അപാര സാധ്യതകളാണ്. നമുക്ക് കാണാം, ഭാഗവതത്തിന്റെ കഥകളിലൂടെ നോക്കുമ്പോൾ നിൽക്കുന്നത് കാണാം. വ്യാസഭഗവാൻ ഭാഗവതം രചിക്കുകയാണ്. എങ്ങനെയാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? അപ്പം അതിനൊരു സന്ദർഭം വേണ്ട, അവരുടെ ഭാവന നോക്കൂ നിങ്ങൾ. അപ്പം മഹാഭാരതത്തിന്റെ അവസാന ദിവസമാണ് അദ്ദേഹം എടുത്തു തുടങ്ങിയത്. അവിടെ അന്നാണ് ദുര്യോധനനെ ഭീമസേനൻ തുടക്കടിച്ചു വീഴ്ത്തുന്നതും മഹാഭാരത യുദ്ധം പൂർണ്ണമായി കഴിഞ്ഞു. പാണ്ഡവർ ജയിച്ചു, വിജയശ്രീലാളിതരായി. അത് കഴിഞ്ഞ് പാണ്ഡവരെ കൗരവ ശിബിരത്തിലാണ് കൃഷ്ണൻ കടത്തുന്നത്. എവിടെ? ഇന്ന് പാണ്ഡവ ശിബിരത്തിലേക്ക് പോവരുത്. എവിടേക്ക് പോകണം? കൗരവ ശിബിരത്തിൽ. അതെന്തിനാ അവിടെ കടത്തിയത്? കാരണം പാണ്ഡവ ശിബിരത്തിൽ ഒരു അത്യാപത്ത് വരുന്നതിനെ മുൻകൂട്ടി കാണാൻ ആർക്ക് പറ്റി? കൃഷ്ണന് പറ്റി. ആരാ അങ്ങോട്ട് കടന്നു വന്നതെന്നറിയോ? അശ്വത്ഥാമാവ് കടന്നു വന്ന് പാണ്ഡവരുടെ ശിബിരത്തിൽ ഉറങ്ങിക്കിടന്ന പാണ്ഡവരുടെ 5 കുട്ടികളെ, ദ്രൗപദിയിലുണ്ടായ 5 കുട്ടികളെ നിഷ്കരുണം കൊന്നു. സൂര്യാസ്തമയത്തിന് ശേഷം കൊല്ലാൻ പാടില്ല എന്നാണ്, എന്നാലും അശ്വത്ഥാമാവ് ആ ക്രൂരത ചെയ്തു. ഈ വിവരം പിറ്റേ ദിവസം അർജുനൻ അറിയുന്നതും പൊട്ടിത്തെറിച്ചു. അവിടെ വെച്ച് ശപഥം ചെയ്തു, ഞാൻ അശ്വത്ഥാമാവിനെ കൊല്ലുന്നു. അങ്ങനെ അശ്വത്ഥാമാവിനെ കൊല്ലുമെന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് അശ്വത്ഥാമാവിനെ ഇനി കൊല്ലണോ കൊല്ലണ്ടേ എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോഴാണ് പാഞ്ചാലി, നോക്കണം, പാണ്ഡവരുടെ പത്നിയാണ് ആര്? പാഞ്ചാലി. എങ്ങനെയായിരിക്കും ഒരു അമ്മ 5 മക്കളെ കൊന്നതിന് തന്റെ മക്കളെ കൊന്നവനോട് എങ്ങനെയാ പ്രതികരിക്കുക? പൊട്ടിത്തെറിക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? മനസ്സിന്റെ സമനില തെറ്റുമോ? തെറ്റില്ല. മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ജീവിതം? ഇവിടെ വളരെ സമനില തെറ്റാതെ പാഞ്ചാലി പറയാണ്, അർജുനനോട് പറയാണ്, അവനെ കൊല്ലണ്ട, കാരണം അവൻ മരിച്ചാൽ ആ വേദന താങ്ങാനുള്ള കഴിവ് അവൻ്റെ അമ്മയ്ക്കില്ല, അവൻ്റെ അമ്മയെ ഓർത്ത് അവനെ വിട്ടോളൂന്ന്. ഇതാരാ പറയുന്നത്? പാഞ്ചാലി. ഇത് എവിടുന്നാണ് ഈ ശക്തി കിട്ടുന്നത്? മനസ്സിലാവുണ്ടല്ലോ. കൊല്ലണ്ട, അവൻ്റെ അമ്മയെ ഓർത്ത് അവനെ വിട്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക നിങ്ങൾ ആ വാക്കുകളുടെ പിന്നിൽ നോക്കൂ നിങ്ങൾ. ഇവൻ കൊള്ളരുതാത്തവനാണെങ്കിലും ഇവന്റെ അമ്മയെ ബഹുമാനിച്ചുകൊണ്ട് ഇവനെ വെറുതെ വിടാൻ, അതായത് ഒരു പക്ഷേ നിങ്ങൾ അതിനെ ശരിക്കും വായിക്കാൻ മനസ്സിലാക്കിയാൽ കാണാം, പാഞ്ചാലിയുടെ ഒരു ഔദാര്യത്തിൽ ജീവൻ കിട്ടിയവനാണ്. അതൊരു കുറച്ചിലാണോ അവന്? ശരിക്കും കൊല്ലുന്നതിനേക്കാൾ ഭേദമാണ് ആ കൊല്ലുന്നതാണ് അതിനേക്കാളും ഭേദം. അത് പറയുവാണോ അല്ലോ? ആണോ? അപ്പോ ഒരാളെ ഇങ്ങനെ, അതായത് അവൻ ഒരു കൊള്ളരുതാത്തവനാണ്, പക്ഷെ അവന്റെ അമ്മയോർത്ത് അവനെ വെറുതെ വിടണം എന്ന് പറയാനുള്ള ഒരു ഉൾക്കരുത്ത് ആർക്കുണ്ടായിരുന്നു? പാഞ്ചാലി. അതെന്താ പാഞ്ചാലിക്ക് ഇത് കിട്ടിയത്? കാരണം പാഞ്ചാലിയുടെ ബോധം അത്രയും വികസിച്ചതാണ്. ഇപ്പൊ നോക്കൂ, ബോധവികാസമുണ്ടായാൽ മനോബലം കൂടും. ബോധം വികസിക്കാത്തവരാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും തളർന്നു പോകുന്നത്. അമ്മമാര് ശ്രദ്ധിക്കുക, മനുഷ്യന്റെ രണ്ട് ഭാഗങ്ങളാണ് ബുദ്ധിയും മനസ്സും. ഏതൊക്കെയാണ്? ബുദ്ധിയും. അറിവ് നേടുന്ന, ഇപ്പം LKG മുതൽ അറിവ് നേടുന്നൊക്കെ ബുദ്ധിയിലാണ്. ഏതായാലും പാഞ്ചാലി അല്പം പോലും തന്നെ തളർത്താൻ ഈ ദുരന്തത്തിനെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അവനെ വിടാനായിട്ട് നിർദ്ദേശിക്കുമ്പോൾ തൻ്റെ കാരുണ്യം കൊണ്ടാണ് നീ പോകുന്നത്, വേണമെങ്കിൽ നിന്റെ ജീവൻ ഇവിടം കൊണ്ട് തീരുമായിരുന്നു, പക്ഷെ നിന്റെ അമ്മയോർത്ത് നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നു എന്ന് പറയുമ്പോൾ അത്ര ഉൾക്കരുത്ത് ആർക്കുണ്ടായിരുന്നു? പാഞ്ചാലിക്ക്. ഭഗവാൻ തൊഴുതുപോയി, പാണ്ഡവർ തൊഴുതുപോയി. കാരണം ഇത്ര കരുത്തുണ്ടല്ലോ പാഞ്ചാലിക്ക് എന്ന്. പാണ്ഡവന്മാർക്ക് പോലും ഇല്ലാത്ത കരുത്ത് പാഞ്ചാലി. ഇതെവിടെ നിന്ന് കിട്ടി പാഞ്ചാലിക്ക് ഈ കരുത്ത്? ഇന്നലെ പറഞ്ഞില്ലേ, ഉള്ളിൽ തട്ടി വിളിക്കാൻ കഴിയുന്ന അത്രയും മനസ്സ് വികസിച്ച ആളായിരുന്നു ആര്? പാഞ്ചാലി. അതിനാണ് നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലെ നാമം ജപിപ്പിച്ച് ശീലിക്കണം. കാരണം ഈ നാമമൊക്കെ അമ്മമാർ കേൾക്കുക, നാമമൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ അതിനിത്തിരി സമയമെടുക്കും. ആദ്യമൊന്നും നാമം ചൊല്ലുമ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങില്ല. നിരന്തരം ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ക്രമേണ ഉള്ളിൽ അത് തട്ടുക. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം കുറുക്കിയെടുക്കണമെങ്കിൽ, കുറുക്കുമ്പോഴാണ് അതിന് രുചിയൊക്കെ കൂടുന്നത്. അത് കുറുക്കിയെടുക്കണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഇളക്കി അതിലെ വെള്ളത്തിന്റെ അംശം വറ്റിക്കണം. ഇതുപോലെയാണ് ഉള്ളിലേക്ക്. മനുഷ്യനുണ്ടല്ലോ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമൊക്കെ വായ കൊണ്ടാണ്, അല്ലേ? പിന്നെ അത് ക്രമേണ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അതിന് കൃഷ്ണൻ പറയുന്നത് നിരന്തരമായ അഭ്യാസം വേണം. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം അമ്പലങ്ങളിലൊക്കെ പോയി ശീലിച്ചു കഴിഞ്ഞാൽ മനസ്സിനൊരു ബലം. അല്ലാതെ എന്തെങ്കിലും പോയി തൊഴുത് പൂജാമുറിയിൽ ഇങ്ങനെ കൈകൂപ്പി കാണിച്ച്, അമ്മമാര് ശ്രദ്ധിക്കുക, കുട്ടികളെ കൊണ്ട് നിർബന്ധമായി രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നൊരു ശീലം നമ്മൾ രൂപപ്പെടുത്തണം. അതൊരു ശീലമാക്കി തുടക്കത്തിലൊന്നും അതിൻ്റെ ഗുണം ഉണ്ടാവില്ല. കാരണം അത് വായ കൊണ്ട് ചൊല്ലുകയാണ്, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എപ്പോൾ മനസ്സ് അതിലേക്ക് ശ്രദ്ധ വെച്ചുവോ, മനസ്സത് ആസ്വദിക്കുന്നുണ്ടോ, മനസ്സത് ലയിക്കുന്നുണ്ടോ, അപ്പം മനസ്സിലാക്കുക മനസ്സിന്റെ ശക്തി കൂടാൻ തുടങ്ങും. ആദ്യമൊക്കെ മനസ്സ് സഹകരിക്കുവോ? ഈ പ്രാർത്ഥനകളിൽ സഹകരിക്കുവോ? മനസ്സ് അവിടേക്കും ഇവിടേക്കൊക്കെ പോകും, ഉണ്ടോ? എന്നാൽ ആത്മാർത്ഥതയോടെ നമ്മൾ ക്രമേണ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് സാധിക്കും. അതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. എന്താണ്? നിരന്തരമായ അഭ്യാസം. അതുകൊണ്ട് ഡെയിലി കുട്ടികളെ എവിടെ കൊണ്ടുവരണം? അമ്പലത്തിൽ. വൈകുന്നേരവും രാവിലെ ഞാൻ പറഞ്ഞു വിഷ്ണു സഹസ്രനാമവും, വൈകുന്നേരം ലളിതാ സഹസ്രനാമവും ഒരു ശീലമാക്കി മാറ്റി നോക്കൂ. ഉൾക്കരുത്തുള്ള കുട്ടികളായിരിക്കും. മനസ്സിലാവുണ്ടല്ലോ എങ്ങനെയുള്ള? ഒരു പെൺകുട്ടിയെ ഒരുത്തനും തൊടില്ല ഇവിടെ. അങ്ങനെ കരുത്തുള്ളവരായ, അല്ലെങ്കിൽ ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കണം. ബസ്സിൽ വെച്ച് തോണ്ടി, അവിടെ വെച്ച് ഉപദ്രവിച്ചു, ഇവിടെ വെച്ച് ഉപദ്രവിച്ചു, ഇതന്നെയല്ലേ പത്രവാർത്തകൾ. ഇത് നിങ്ങൾ ഇത് കേട്ടിട്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കുക, ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ സുരക്ഷിതർ പറയൂ അല്ല. അപ്പൊ സുരക്ഷിതമാക്കാൻ എന്താ വഴി? പ്രാർത്ഥനകളല്ല, നിരന്തരമായ പരിശീലനങ്ങളാണ്. കാരണം മനസ്സിന് ധൈര്യം വന്നാൽ, രാവണൻ സീതയെ അപഹരിച്ചു, കാമാർത്ഥനായിട്ടാണ് കൊണ്ടുപോയത്, അല്ലേ? ആണോ? അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുറെ കാമചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ സീതയുടെ അടുത്തേക്ക് എത്താൻ ആർക്ക് പറ്റിയില്ല? രാവണന്. അതെന്താ കാരണം? പിടിച്ചുകൊണ്ട് ബലാത്കാരേണ ഉപദ്രവിച്ചാൽ പോരായിരുന്നില്ലേ? പറയുന്നത് എനിക്ക് അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല, എന്തോ ഒരു ശക്തി ആരില്? സീതയിൽ എനിക്ക് കാണാൻ പറ്റുന്നു എന്ന്. കാരണം അടുത്ത് ചെല്ലുമ്പോൾ ആ സീതയുടെ ഒരു കരുത്ത് അയാൾക്ക് ഫീൽ ചെയ്യാണ്. മനസ്സിലാവുണ്ടല്ലോ? ഈ കരുത്ത്, അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇന്ന് നമ്മുടെ കുട്ടികളെ ഒന്ന് തൊടുമ്പോഴേക്കും അവർക്ക് പേടി വരുമ്പോഴേക്കും ഒരാൾ മാനസികമായി പറയോ തളർന്നു. അപ്പോഴാണ് മറ്റൊരാൾക്ക് ഉപദ്രവിക്കാനുള്ള ശക്തി കിട്ടുന്നത്. മനസ്സിലാവുണ്ടല്ലോ? നേരെ മറിച്ച് ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞിരുന്നുവെങ്കിൽ, ആ തോണ്ടുന്ന ആളുടെ കണ്ണിലേക്കൊരു നോട്ടം നോക്കിയിരുന്നെങ്കിൽ അവൻ അവിടെ കൊണ്ട് തീരുമായിരുന്നു. പക്ഷെ ആ ഉറച്ചു നിന്ന് നോക്കാനുള്ളൊരു പറയൂ അതെന്തേ ഇല്ലാതായത് പോയത്? കാരണം നിങ്ങൾക്കത് മനസ്സിലായില്ല. അപ്പൊ നിരന്തരമായ അനുഷ്ഠാനം കൊണ്ട് മാത്രമേ മനസ്സിനെ നമുക്ക് കരുത്തുള്ളതാക്കി തീർക്കാൻ പറ്റുള്ളൂ. മനസ്സിനെ ശ്രദ്ധിക്കുക. നിങ്ങൾ മനുഷ്യന് ബുദ്ധിയുമുണ്ട് മനസ്സുമുണ്ട്, ബുദ്ധിയുമുണ്ട് മനസ്സുമുണ്ട്. സ്കൂളിലൊക്കെ പോയി പലതും പഠിക്കുന്ന ബുദ്ധിയിലാണ്, ബുദ്ധിയിലാണ് അറിവുകൾ നേടുന്നത്. എന്നാൽ ജീവിതത്തെ ജീവിതത്തിൽ വേണ്ട സമയത്ത് പ്രതികരിക്കേണ്ടതും ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ നേരിടേണ്ടതൊക്കെ ബുദ്ധി കൊണ്ടല്ല നേരിടേണ്ടത്, അതിന് മനോബലമാണ് വേണ്ടത്. ബുദ്ധിയിൽ അറിവാണ്, മനസ്സിന് മുഴുവൻ ഒന്നുകിൽ ദുർബലത അല്ലെങ്കിൽ ബലം. നമ്മൾ മനോബലം എന്ന് പറയാ, ബുദ്ധിബലം എന്നാണോ പറയാ, മനോബലം എന്നാണോ? ഒരു കാര്യത്തെ നേരിടാൻ ശക്തി ഉണ്ടെങ്കിൽ അതിനെന്താ പറയാ? ആൾക്ക് നല്ല മനോബലമുണ്ട്. അപ്പൊ മനോബലം ഉണ്ടാവണമെങ്കിൽ മനസ്സൊരിക്കലും ദുർബല ചിന്തയിലേക്ക് വീണു പോവാതിരിക്കണം. അപ്പൊ ആ മനസ്സിനെ ഉയർത്താൻ എന്താ വഴി? നാമജപത്തിന്റെ ഫലം കൊണ്ട് മനസ്സ് ഉയർന്നു വരും. ഭഗവാൻ ഉറപ്പുവരികയാണ്, നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ തന്നൊരു പ്രതിജ്ഞയാണ്, ആരെന്നെ നിത്യവും ഉപാസിക്കുന്നുണ്ടോ ഞാൻ അവരെ ഒരിക്കലും തളരാൻ അനുവദിക്കില്ല. നമേ ഭക്തപ്രണശ്യതി എന്നാണ്, എൻ്റെ ഭക്തനെ തളരാൻ, എൻ്റെ ഭക്തനെ നശിക്കാൻ ഞാൻ ഒരിക്കലും. പക്ഷെ അത്രയും നമ്മുടെ മനസ്സിൽ ആരെ സ്മരിക്കണം? അത് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല, അത് നിരന്തരമായ പറയൂ അഭ്യാസമാണ്. നോക്കിപ്പോൾ മഴ പെയ്യുന്നു. ഈ മഴയെന്ന് പറയുന്നത് കടലിലെ വെള്ളം നീരാവിയായി അതിങ്ങനെ പോകുന്നത് നമ്മൾ കാണുക പോലുമില്ല. നിങ്ങൾ കടൽ കാണുമ്പോൾ നീരാവിയായി പോകുന്ന വല്ലതും കാണുമോ? ഇതുവരെ ആരും കണ്ടില്ല. പക്ഷെ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ് അങ്ങനെ പോയി അക്യുമുലേറ്റ് ചെയ്ത് അങ്ങനെ കൂടി 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 പിന്നെ കാറ്റിന്റെ ശക്തി കൊണ്ട് അത് വീണ്ടും അക്യുമുലേറ്റ്, അതങ്ങനെ ക്ലൗഡായി മാറി. അപ്പൊ നമ്മൾ കൂടിയ പറയും ക്ലൗഡ്, അതിനെ കാർമേഘം എന്ന് വിളിക്കും, ആണോ? ഈ കാർമേഘത്തെയാണ് കാറ്റടിച്ച് ഓരോ ദിക്കിലേക്ക് കൊണ്ടുപോകുന്ന, മലകൾ അതിനെ തടുക്കുന്നു. അപ്പൊ അതവിടെ ഇങ്ങനെ അക്യുമുലേറ്റഡ് ആവുന്നു, ആണോ? അതാണ് പിന്നീട് ചൂടുകൂടി 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 അത് വലിയ വെള്ളത്തുള്ളികളായി അത് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ മഴയെന്ന് പറയുന്നത് എത്ര വെള്ളത്തുള്ളികൾ അങ്ങനെ ആകാശത്തിലേക്ക് നീരാവി പോയതാണ്, എത്രയെല്ലാം പ്രക്രിയയിലൂടെ എവിടെ നിന്നൊക്കെയാണ് അത് എത്തിയിട്ടുണ്ടാവുക. അപ്പൊ കുറേ കാലം കൊണ്ട്, കുറേ സമയം കൊണ്ടാണ് ഇതെല്ലാം രൂപപ്പെടുന്നത്. മനസ്സിലാവുണ്ടോ? ഇതുപോലെയാണ് മനസ്സിന്റെ കരുത്ത് എന്ന് പറയുന്നത്. നിരന്തര നാമം ചൊല്ലുന്നത് ഈ വെള്ളം നീരാവി പോകുന്നത് പോലെയാണ്. അങ്ങനെ അതങ്ങനെ കൂടി 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 വരുമ്പോൾ, ഒരു ക്ലൗഡായി മാറുമ്പോൾ, ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത്, ഒരു കാറ്റടിക്കുമ്പോൾ, അപ്പോഴതിൽ നിന്നും മേഘം വർഷിക്കുന്ന പോലെ ധൈര്യവും ശക്തിയും പുറത്തേക്ക് വരും. അപ്പം ആ പുറത്തേക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ കാർമേഘം എവിടെ സൃഷ്ടിക്കണം? ഈ ക്ലൗഡ് എവിടെ സൃഷ്ടിക്കണം? ഉറക്കെ പറയൂ. അത് പലരുടെയും ഉള്ളിലില്ല. എല്ലാവരുടെ മുന്നിൽ കാർമേഘമുണ്ട്, ദുഃഖത്തിന്റെ കാർമേഘം, ദുർബലതയുടെ കാർമേഘം. നമുക്ക് വേണ്ടത് ഇതിന്റെ വേണം. ഇപ്പൊ നാമസങ്കീർത്തനം കൊണ്ട് സർവദുഃഖ വിനാശനം. എന്താ പറഞ്ഞത്? സർവദുഃഖ നാശം, ദുഃഖങ്ങളെ നശിപ്പിക്കാൻ എന്താ വഴി? ഉറക്കെ പറയൂ. അപ്പൊ രാവിലെയും വൈകുന്നേരവും ഒരു നാമസംസ്കാരം എവിടെ ഉണ്ടാവണം? അമ്മമാർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്പത്താണത്. അപ്പൊ കാലത്ത് കുട്ടികളെ കൊണ്ട് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഇതൊരു ശീലമാക്കി മാറ്റി നോക്കൂ. ഒരു ഞാൻ പറയുന്നത് നിങ്ങൾ പരിശീലിച്ചാൽ, നമുക്കിതിങ്ങനെ പ്രചരിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയെ പോലും തളർത്താൻ ഒരാൾക്ക് സാധ്യമല്ല. ഒരാൺകുട്ടി പോലും കഞ്ചാവിലേക്കും ലഹരിയിലേക്കും പറയൂ പോകുകയില്ല. വേണോ? വേണോ? അപ്പം അത് പോവാതിരിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് നല്ലൊരു വഴി പറയൂ കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ വീടുകളിൽ ഇല്ലാത്തത്. അതുകൊണ്ട് ആ ഒടുക്കത്തെ പെട്ടി അടച്ചുപൂട്ടി വെക്കണം. ഏത് പെട്ടി? പണപ്പെട്ടിയല്ല പറഞ്ഞത്, അത് പൂട്ടണ്ട. ഏത് പെട്ടി? ടി വി പെട്ടി. സീരിയൽ കാണുന്നവർ കൈപൊക്കും, കുറച്ച് പേരുണ്ട്. നിങ്ങളുടെയൊക്കെ വീട് നന്നാവട്ടെ എന്നല്ലാതെ ഞാൻ എന്താ പ്രാർത്ഥിക്കുക. കുറേ പേരൊന്നുണ്ട്, രണ്ടുപേരൊന്നും അല്ല. ബാക്കിയൊക്കെ നുണ പറയാൻ എനിക്ക് നല്ലോണം അറിയാം. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കപ്പോൾ അവൾ എവിടെ പോയിട്ടുണ്ടാവുന്നുള്ളത്. ഇവിടെ ഇരിക്കുമ്പോഴതാണ് ആലോചന. ഈ തരത്തിൽ നമ്മൾ അങ്ങനെ അങ്ങോട്ട് സംസ്കൃതിയിൽ തളർന്നുപോയി. മാറ്റണ്ടേ? വേണോ? വേണോ വേണ്ടയോ? നന്നാവണം എന്നുണ്ടെങ്കിൽ മതി. ഏതായാലും അതിനുശേഷം അശ്വത്ഥാമാവിനും വിട്ടു. അശ്വത്ഥാമാവ് വീണ്ടും പ്രതികാരം ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ പാണ്ഡവ വംശമില്ലാതെ ആവാൻ, അന്ന് ഉത്തരാദേവി ഗർഭിണിയാണ്, ആ ഗർഭത്തെ നോക്കി ഒരസ്ത്രമെടുക്കുന്നു, എയ്യുന്നു. അപ്പോഴും അവിടെയും നിങ്ങൾക്ക് കാണാം ഉത്തരാദേവിയും നിരന്തരം കൃഷ്ണനെ ഉപാസിച്ചു വന്ന ഒരാളായിരുന്നു. കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് സ്തുതിക്കുന്ന ഒരു കീർത്തനമുണ്ട്. കൃഷ്ണ കൃഷ്ണ പാഹി പാഹി, കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും എട്ടാം അധ്യായത്തിൽ 9-10 ഒക്കെ ഭാഗവതം എടുക്കുമ്പോൾ. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഭഗവാനോട് പറയാണ്, ഭഗവാനെ ഞാനിതാ എന്നെ അർപ്പിക്കുന്നു, അവിടുന്ന് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണം. എനിക്ക് മരിക്കാൻ ഭയമില്ല, എൻ്റെ കുട്ടി രക്ഷപ്പെടണം. നാളെ ഈ വംശത്തിനുള്ള ആകെ ഒരു ആണ്ടരിവനേ ഉള്ളൂ. ഞാൻ മരിച്ചാലും എൻ്റെ കുട്ടിക്കൊന്നും. എന്നൊരമ്മ ചിന്തിക്കുന്നത് നോക്കൂ. ഇന്നാണെങ്കിൽ എന്താ വിചാരിക്കുക? കുട്ടി പോയാലും ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നാണ്. അന്ന് ചിന്തിക്കുന്നത് ഞാൻ പോയാലും ഈ കുട്ടിക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ മുന്നിൽ കൈകൂപ്പി നിന്നപ്പോൾ ഭഗവാൻ ആ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്തിൽ നിന്നും തൻ്റെ ശസ്ത്രം കൊണ്ട് കുട്ടിയെ രക്ഷിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് ആ കുട്ടിക്കൊരു പോറൽ പോലും ഏറ്റില്ല. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കഥകളാണെന്ന് തോന്നും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളൊരു കാര്യം ഓർക്കുക. ഭഗവാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വഴിക്ക് ഭഗവാൻ ഒരു വഴി ഒരുക്കി തരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഭഗവാൻ എന്തെങ്കിലും ഒരു രക്ഷപ്പെടാനുള്ള പഴുത് നമുക്ക് പറയൂ കാണിച്ചു തരും. ഇവിടെ അങ്ങനെ അശ്വത്ഥാമാവിൻ്റെ ആ അസ്ത്രത്തിൽ നിന്നും തൻ്റെ സുദർശന ചക്രം കൊണ്ട് രക്ഷപ്പെടുത്തിയ കുട്ടിയാണ് ഭാരതം ഭരിച്ച, ഇനി കഥ പറയാൻ പോകുന്ന പരീക്ഷിത് മഹാരാജാവ്. ആരാണ്? ഈ ഭാഗവതം മുഴുവൻ പരീക്ഷത്തിനെ ഓറിയന്റ് ചെയ്തുള്ള കഥയാണ്. അത് നമുക്ക് പിന്നീട് നോക്കാം.